ഹായ് ഫ്രണ്ട്സ്, ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും G4 ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെടികളും പച്ചക്കറികളുമൊക്കെ നട്ടുവളർത്തുന്നവർക്ക് പല രീതിയിലുള്ള കീടശല്യങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. വേരുകൾ ചീയുക, ഇലകൾ ചുരുണ്ടുപോകുക, ഇലകൾ മഞ്ഞിച്ചു പോകുക, ഇലകളിൽ പാടുകൾ ഉണ്ടാവുക എന്നിങ്ങനെ ധാരാളം പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ലായനി അല്പം മാത്രം ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമായ റിസൾട്ടാണ് ലഭിക്കുന്നത്. അതെന്താണെന്ന് അറിയാൻ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ കാണാനായി അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാനായി ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങി. ഇതെന്താണെന്ന് നിങ്ങളെ ഞാൻ തുറന്നു കാണിക്കാം. ഇത് ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ കൂടിയാണ്. ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ 3% ബോട്ടിലാണിത്. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. ഓൺലൈൻ വഴി വാങ്ങേണ്ടവർക്ക് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ ബോട്ടിലിൽ തന്നെ ഇതിന്റെ ഉപയോഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ, എങ്ങനെയാണ് ഇത് ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത്, എത്ര പ്രാവശ്യം ഉപയോഗിക്കണം, ഇതൊരു രാസവളമാണോ നല്ല ഫെർട്ടിലൈസർ ആണോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് നിറമില്ലാത്തതും മണമില്ലാത്തതുമായ ഒരു ദ്രാവകമാണ്. വെള്ളത്തിലുള്ള അതേ എലമെന്റ് ആണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലുള്ളത്. നമുക്കറിയാം H2O ആണ് വെള്ളം എന്നത്. H2O വെള്ളമാണെങ്കിൽ H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതായത് വെള്ളത്തിലുള്ളതിനേക്കാൾ ഒരു ഓക്സിജൻ ആറ്റം ഹൈഡ്രജൻ പെറോക്സൈഡിൽ കൂടുതലാണ്. ഇത് നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് 3%, 6%, 35% എന്നീ അളവുകളിൽ വാങ്ങാൻ കിട്ടും. എന്നാൽ നമുക്ക് വേണ്ടിയത് 3% എന്ന് എഴുതിയ ഒരു ബോട്ടിലാണ്. ഇതാണ് പച്ചക്കറികൾക്കും ചെടികൾക്കും ഉപയോഗിക്കാൻ നല്ലത്. ഏതൊക്കെ രീതികളിൽ നമ്മുടെ ചെടികൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രയോജനം ചെയ്യുന്നതെന്ന് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡിലുള്ള അധികമായ ഓക്സിജൻ എലമെന്റ് നമ്മുടെ ചെടികളുടെ വേരുകൾ ബലപ്പെടുത്താനും മണ്ണിലെ ഓക്സിജന്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നു. നമ്മുടെ ചെടികൾ നട്ടിരിക്കുന്ന മണ്ണിന് അത്യാവശ്യം ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ഉണ്ടെങ്കിലാണ് വേരുകൾക്ക് നന്നായി വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. നല്ല എയർ സർക്കുലേഷൻ ഉള്ള മണ്ണിലായിരിക്കണം ഈ ചെടികൾ നടേണ്ടത്. നല്ല എയർ സർക്കുലേഷൻ കിട്ടാനാണ് നമ്മൾ ചകിരിച്ചോറും പെർലേറ്റും ഒക്കെ ഉപയോഗിച്ച് മണ്ണ് കട്ടപിടിക്കാതെയുള്ള പോട്ട് മിക്സ് തയ്യാറാക്കുന്നത്. അപ്പൊ മണ്ണിൽ ഓക്സിജൻ നിലനിർത്താൻ നമ്മുടെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കുന്നതാണ്. നമ്മൾ സാധാരണ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ മഴ പെയ്തതിനു ശേഷം നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളർച്ചയും ആരോഗ്യവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം എന്താണെന്നാൽ മഴവെള്ളത്തിൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെടികൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടുതൽ ഒഴിച്ചാൽ മതിയെന്ന് ആരും കരുതരുത്. വളരെ നേർപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ലൊരു അണുനാശിനി കൂടിയാണ്. നമ്മുടെ ചെടിച്ചട്ടികളും വിത്തുമുളപ്പിക്കുന്ന ട്രേകളും ചെടികൾ പ്രൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയും കത്രികയും ബ്ലേഡും ഒക്കെ അണുവിമുക്തമാക്കാനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കോട്ടൺ എടുത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനിയിൽ മുക്കി എല്ലാം നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഹോസ്പിറ്റലുകളിൽ അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള ചെടികൾക്കും പച്ചക്കറികൾക്കും നമുക്കിത് ഉപയോഗിക്കാം. ഇത് മണ്ണിലെ ചീത്ത ബാക്ടീരിയകളെ നശിപ്പിച്ച് നല്ല ബാക്ടീരിയകളെ നിലനിർത്താൻ സഹായിക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് 2 രീതിയിൽ നമുക്ക് ചെടികൾക്ക് നൽകാം. ഇത് മണ്ണിലും ഒഴിച്ചു കൊടുക്കാം, ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേരുകൾക്ക് നല്ല ആരോഗ്യമുണ്ടാകാൻ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കുന്നുണ്ട്. ഓവർ വാട്ടറിംഗ് കാരണം ചെടികളുടെ വേരുകളിൽ ഓക്സിജന്റെ കുറവുണ്ടാകുന്നുണ്ട്. അങ്ങനെ വേരുകൾ ചീയാൻ തുടങ്ങുന്നു. വേരുകൾ ചീഞ്ഞു പോവുകയും വേരുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3% എന്ന ബോട്ടിൽ മാത്രമേ ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കാവൂ.
ചെടികൾ നട്ടിരിക്കുന്ന മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനായി ഹൈഡ്രജൻ പെറോക്സൈഡ് 20 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം. ഇതുപോലെ ഒരു കപ്പെടുത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ചെടികളിൽ സ്പ്രേ ചെയ്യാനായി ഉപയോഗിക്കേണ്ടുന്ന വിധം 1 സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കുക. അതിനുശേഷം ചെടികളിൽ സ്പ്രേ ചെയ്തു കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ അളവ് കൂടരുത്. അളവ് കൂടിയാൽ ഇലകൾ കരിയുന്നതിന് കാരണമാകും. എന്നാൽ ഇതിന്റെ അളവ് കൂട്ടി നമുക്ക് കളകൾക്ക് അടിച്ചു കൊടുക്കാം. കളകളെ നശിപ്പിക്കാനായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പുഴുക്കളുടെ മുട്ടയെയും ലാർവയെയും കൊല്ലാൻ കഴിയും. ഇത് ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും പച്ചക്കറി തൈകൾക്ക് വളർച്ച കുറവാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പച്ചക്കറി ചെടികളിലെ കുരടിപ്പ്, പ്രത്യേകിച്ച് മുളക് ചെടികളിലാണ് ഈ കുരടിപ്പ് കണ്ടുവരുന്നത്. പിന്നെ പച്ചക്കറികളിൽ കണ്ടുവരുന്ന കീടങ്ങളെയും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പ്രേ ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ചെടിക്കോ മണ്ണിനോ യാതൊരു വിധത്തിലുള്ള കേടും ഉണ്ടാകാത്തത് കൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കീടങ്ങളെ അകറ്റാനായിട്ട് ഉപയോഗിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കേണ്ടുന്ന അവസരങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചെടികളുടെ ഇല മഞ്ഞിച്ചു വരുമ്പോഴും, വെള്ളം കെട്ടിതിന്ന് വേരുകൾക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ ചെടികൾ വാടുമ്പോഴും, ചെടികൾ മുരടിച്ചു പോവുകയുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾക്ക് അധിക ഓക്സിജൻ ലഭിക്കുന്നത് കൊണ്ട് ചെടികളുടെ വാട്ടവും വളർച്ചക്കുറവും ഒക്കെ മാറി നല്ല ഒരു ഉന്മേഷത്തോടെ വളരാൻ ഇത് സഹായിക്കുന്നു. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നല്ല കരുത്തോടെ വളരുന്ന ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാസത്തിൽ 1 തവണ നേർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചെടികൾക്ക് വളങ്ങൾ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളർച്ച പോലെ നല്ല വളർച്ചയ്ക്ക് ഇത് സഹായിക്കും. അതിന് കാരണം ഇതിലടങ്ങിയിട്ടുള്ള അധിക ഓക്സിജനാണ്. നന്നായി വേരു പിടിക്കുന്നതിനും വിത്തുകൾ കിളിർപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനിയിൽ ഇട്ട് വെച്ച ഒരു തണ്ടാണ്. വളരെ പെട്ടെന്നാണ് ഇതിന് വേരുകൾ വന്നത്. നന്നായി വേരുകൾ വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ വെള്ളത്തിൽ വേര് പിടിപ്പിക്കാനുള്ള ചെടികൾ ഈ രീതിയിൽ പെട്ടെന്ന് വേര് പിടിപ്പിക്കാവുന്നതാണ്. വളരെ ഈസിയായ ഒരു മാർഗമാണിത്. അതുപോലെ തന്നെ വിത്തുകൾ മുളപ്പിക്കുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനിയിൽ വിത്ത് മുക്കി വെക്കാം. അതിനുശേഷം മണ്ണിൽ നടുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി സ്പ്രേ ചെയ്തു കൊടുത്താൽ നന്നായി വളർന്നു വരുന്നതായിരിക്കും. പെട്ടെന്നാണ് വേര് പിടിക്കുന്നത്. വിത്തുകൾ മുളപ്പിക്കാനെടുക്കുന്ന പോട്ടി മിക്സിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി സ്പ്രേ ചെയ്ത് വെച്ചതിനു ശേഷം അണുവിമുക്തമാക്കാനായി 1 രാത്രി ഇരിക്കാൻ അനുവദിക്കുക. അതിനുശേഷം നടുന്നതിനായി പോട്ടി മിക്സ് എടുക്കാവുന്നതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നശിക്കാൻ തുടങ്ങിയ ഒരു ചെടിയെ രക്ഷിച്ചെടുക്കാനാകും. എങ്ങനെയെന്നാൽ, നമ്മുടെ ചെടികളൊക്കെ പലപ്പോഴായി നശിച്ചു പോയിട്ടുണ്ട്. ഒരു ചെടി പകുതി നശിച്ചെങ്കിൽ ആദ്യം നശിച്ച എല്ലാ ശാഖകളും മുറിച്ചു മാറ്റി ചെടിയുടെ വേരുകളാൽ പുറത്തെടുത്ത് ഏതെങ്കിലും ചെഞ്ചിയിൽ വേരുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം 1 ലിറ്റർ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി തയ്യാറാക്കി ഏകദേശം 1.5 മണിക്കൂർ ലായനിയിൽ വേരുകൾ മുക്കി വെക്കുക. അതിനുശേഷം പുതിയ പോട്ടി മിശ്രിതത്തിൽ ഇത് നട്ടുവെക്കുക. അതിനുശേഷം ഇതിന് നനയ്ക്കുക. കുറച്ചു ദിവസത്തേക്ക് ഈ ചെടി തണലിൽ മാത്രം വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നശിച്ച ഒരു ചെടിയെ നമുക്ക് വീണ്ടും ജീവിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചെടികൾ മുറിക്കുമ്പോൾ മുറിച്ച ഭാഗത്ത് അണുബാധ ഉണ്ടാകാതിരിക്കാനായി ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അളവ് കൂടരുത്. നേർപ്പിച്ച് മാത്രം കൊടുക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡ് വലിയ പ്രശ്നക്കാരനല്ലെങ്കിലും ചിലപ്പോൾ ഇലകൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് കൊടുക്കുന്നത് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ആവണം. നല്ല വെയിലുള്ള സമയങ്ങളിൽ ഈ ലായനി ഒഴിച്ചു കൊടുക്കരുത്. ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് കരുതി എപ്പോഴും ഇത് ഒഴിച്ചു കൊടുക്കരുത്. ചെടിയുടെ വളർച്ച കുറയുന്നതായും മറ്റു പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇത് വാങ്ങുമ്പോൾ 3% എന്നെഴുതിയ ബോട്ടിലാണ് വാങ്ങേണ്ടതെന്ന് ഓർക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചും അതിന്റെ ഉപയോഗങ്ങളെക്കുറിച്ചുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് നിങ്ങളും വാങ്ങി ഉപയോഗിക്കുക. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പുകളിലും ലഭിക്കുന്നതാണ്. അങ്ങനെ വാങ്ങാൻ കഴിയാത്തവർക്ക് ഓൺലൈനിൽ കൂടെ വാങ്ങുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.